പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. സ്റ്റാർ ഫ്രൂട്ട് അഥവാ ചതുരപ്പുളി നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സുലഭമായി കാണപ്പെടുന്ന ഒന്നാണ്. നാരുകൾ, പൊട്ടാസ്യം, വൈറ്റമിൻ സി, വൈറ്റമിൻ B5, ഫോളേറ്റ്, ചെറിയ അളവിൽ പ്രോട്ടീൻ എന്നിവയുൾപ്പെടെ വിവിധ അവശ്യ പോഷകങ്ങൾ ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ പഴത്തിൽ കലോറി കുറവാണ്, അതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഈ ചതുരപ്പുളിയെ പാവങ്ങളുടെ മുന്തിരി എന്ന പേരിലും അറിയപ്പെടുന്നു. മധുരവും പുളിയും ഒരുമിച്ച് ആസ്വദിക്കാനായി ചതുരപ്പുളി നമുക്ക് കഴിക്കാവുന്നതാണ്. കാരംബോള എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. അവിറോമ കാരംബോള എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. ഇന്തോനേഷ്യയാണ് ചതുരപ്പുളിയുടെ ജന്മദേശം. ഏറെ പോഷക ഗുണങ്ങളുള്ള ചതുരപ്പുളി കൃഷി ഇപ്പോൾ കേരളത്തിലും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. മുട്ടിയുടെ ആകൃതിയിൽ കണ്ടുവരുന്ന ഈ പഴത്തിന് ഏകദേശം 2 മുതൽ 6 ഇഞ്ച് വരെയാണ് വലുപ്പം. കൂടാതെ ഇതിന് 5 കൂർത്ത അഗ്രമുഖങ്ങളും കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ തൊലി കനം കുറഞ്ഞതും മൃദുവും പശിമയുള്ളതുമാണ്. ഓരോ പഴത്തിലും 10 മുതൽ 12 വരെ തവിട്ട് നിറത്തോടു കൂടിയ വിത്തുകൾ കാണപ്പെടുന്നു. ചതുരപ്പുളി 2 തരത്തിലുണ്ട്, കുറഞ്ഞ പുളിയുള്ളവയും മധുരപ്പുളിയുള്ളവയും. ഈ പഴത്തിന്റെ പുറംതൊളി ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. ആന്റി ഓക്സിഡന്റുകൾ, പൊട്ടാസ്യം, വൈറ്റമിൻ സി എന്നിവ ചതുരപ്പുളിയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. കൂടാതെ കാൽസ്യം, ഇരുമ്പ്, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നീ ധാതു ലവണങ്ങളും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും രോഗപ്രതിരോധ ശേഷി ലഭിക്കുന്നതിനും ചതുരപ്പുളി കഴിക്കുന്നത് നല്ലതാണ്. ഷുഗറും സോഡിയവും ആസിഡും കുറവാണ്. ഈ മരം അലങ്കാര ചെടിയായും ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റാർ ഫ്രൂട്ട് അതായത് ചതുരപ്പുളി വിവിധതരം ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുവാനും ഉപയോഗിക്കും. ജാം, ജെല്ലി, അച്ചാറുകൾ, ജ്യൂസ് എന്നിവ ഇതുപയോഗിച്ച് നിർമ്മിക്കുന്നു. മീൻകറിയിലും മറ്റും കുടംപുളിക്ക് പകരമായും ചതുരപ്പുളി ഉപയോഗിക്കാം. വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയതിനാൽ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഈ ചതുരപ്പുളിക്ക് കഴിയും. ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും സഹായിക്കുന്നു. ഫൈബർ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും പ്രതിവിധിയാണ് ഇത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കിഡ്നി സംബന്ധമായ അസുഖമുള്ളവർ ഈ ഫ്രൂട്ട് കഴിക്കാൻ പാടില്ല. പൊട്ടാസ്യം വൃക്കയെ ബാധിക്കുന്ന അസുഖങ്ങൾ കൂടാൻ കാരണമാകുന്നതിനാലാണ് ഈ കിഡ്നി സംബന്ധമായ അസുഖമുള്ളവർ ഈ ഒരു ചതുരപ്പുളി കഴിക്കരുതെന്ന് പറയുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ളതും ഇത് മുറിച്ചു കഴിഞ്ഞാൽ സ്റ്റാറിൻ്റെ ആകൃതി ഉള്ളതുകൊണ്ടുമാണ് ഇതിനെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഈ സ്റ്റാർ ഫ്രൂട്ടിൽ പൊട്ടാസ്യവും നാരുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തെ ചെറുക്കുവാൻ ഭക്ഷണത്തിൽ സ്റ്റാർ ഫ്രൂട്ട് മറ്റ് പഴങ്ങൾക്കൊപ്പം കഴിക്കാവുന്നതാണ്. ആരോഗ്യകരമായ ഭക്ഷണക്രമം രക്താതിമർദ്ദത്തെ ഫലപ്രദമായി ചെറുക്കാൻ സഹായിക്കും. ചീത്ത കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു. ഉയർന്ന അളവിലുള്ള നാരുകളും സ്റ്റാർ ഫ്രൂട്ടിലെ മറ്റ് സസ്യഘടകങ്ങളും കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇത് മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കും. നിയന്ത്രിത രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും ആരോഗ്യകരമായ ഹൃദയത്തെ സഹായിക്കുന്നു. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഈ പഴത്തിൽ വളരെ കുറച്ച് കലോറി മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. ഇതിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ നേരം സംതൃപ്തി നൽകുന്നതിലൂടെ വിശപ്പ് നിയന്ത്രിക്കുകയും കലോറി ഉപയോഗം കുറയ്ക്കുകയും ചെയ്യും. ഉയർന്ന ഫൈബർ ഉള്ളടക്കം ദഹനത്തെ പ്രോത്സാഹിപ്പിക്കും. സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഈ ഗുണങ്ങൾ അതിനെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. ചർമ്മത്തിനും മുടിക്കും നല്ലതാണ്. സ്റ്റാർ ഫ്രൂട്ടിൽ സൗന്ദര്യ ഗുണങ്ങളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കും. വൈറ്റമിൻ സിയുടെ സാന്നിധ്യം ചർമ്മത്തിന് ഗുണം ചെയ്യും. വൈറ്റമിൻ ബി മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പ്രമേഹ രോഗികൾക്കും വളരെ ധൈര്യപൂർവ്വം കഴിക്കാവുന്ന ഒരു പഴമാണ് ഈ സ്റ്റാർ ഫ്രൂട്ട്. സ്റ്റാർ ഫ്രൂട്ട് അല്ലെങ്കിൽ ഈ ചതുരപ്പുളി പ്രമേഹ രോഗികൾക്ക് ആരോഗ്യകരമായ ഒരു ഓപ്ഷൻ കൂടിയാണ്. പ്രമേഹ രോഗികൾക്ക് മിതമായ അളവിൽ പഴങ്ങൾ കഴിക്കാവുന്നതാണ്. യാതൊരു പരിചരണവും കൂടാതെ വളരെ എളുപ്പത്തിൽ തന്നെ കൃഷി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഈ ചതുരപ്പുളി. ഒരു വർഷത്തിൽ ഏകദേശം 8 മാസത്തോളം
സമൃദ്ധമായി വിളവ് തരുന്ന ഈ പുളിയുടെ ലഭ്യത നാം ശരിയായ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. നല്ല മാംസളമായ ഈ ഒരു പഴം ശരിയായ രീതിയിൽ പ്രോസസ് ചെയ്ത് സൂക്ഷിച്ചാൽ ഒരു വർഷം വരെ ഉപയോഗിക്കാം. ചതുരപ്പുളി വിവിധ തരം ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുവാനും ഉപയോഗിക്കും. സർവത്ത്, വൈൻ, ജാം, ജെല്ലി, അച്ചാറുകൾ, ജ്യൂസ് എന്നിവ ഇതുപയോഗിച്ച് നിർമ്മിക്കുന്നു. മീൻകറികളിലും മറ്റും പുളിക്ക് പകരമായും ഉപയോഗിക്കാം. വസ്ത്രങ്ങളിലെ കറ കളയുവാനും ചതുരപ്പുളി ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ, അതായത് ചതുരപ്പുളിയുടെ കൃഷിരീതി കൂടി നമുക്ക് പറയാം. വിത്ത് മുളപ്പിച്ചാണ് ഇതിൻ്റെ തൈകൾ തയ്യാറാക്കുന്നത്. ഒരു പഴത്തിൽ 10 മുതൽ 15 വരെ വിത്തുകൾ കാണാം. ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ 1 മീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുഴികളിൽ ചാണകപ്പൊടി ചേർത്താണ് നടുന്നത്. ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കണം. 3 വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങും. പച്ച നിറത്തിലുള്ള കായ്കൾ പഴുക്കുമ്പോൾ മഞ്ഞ നിറമാകും. ഒരു മരത്തിൽ നിന്ന് ഏകദേശം 50 കിലോഗ്രാം വരെ കായ്കളും ലഭിക്കും. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും പല വീട്ടിലും ഇതിൻ്റെ മരമുണ്ടെങ്കിലും ഈ കായ്കൾ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നതാണ് സത്യം. ധാരാളം കായ്കൾ മരത്തിൻ്റെ താഴെയൊക്കെ വീണ് കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതെല്ലാവരും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.